ഞാനും ശ്രീ നിതിൻ കണിച്ചേരിയും ഒരേ ക്ലാസ്സിൽ ചിറ്റൂർ കോളേജിൽ പഠിച്ച ആളുകളാണ്. ഞങ്ങൾ പഠിച്ചിരിക്കുമ്പോൾ അദ്ദേഹം എന്നേക്കാൾ 4 വയസ്സിന് മൂത്തതാണ്. അദ്ദേഹം പോളി ഐ ടി ഒക്കെ കഴിഞ്ഞിട്ടാണ് കോളേജിലേക്ക് വന്നത്. അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു. ഞാൻ അന്ന് കരുതിയത് അദ്ദേഹം ഉടൻ തന്നെ ഒരു യുവജന രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ പാർട്ടി രാഷ്ട്രീയത്തിലുമൊക്കെ ഒരു ഉന്നത നിലയിലെത്തുമെന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ പാലക്കാട്ട് നിർബന്ധമായും അല്ലെങ്കിൽ നിർബന്ധമായും പരിഗണിക്കേണ്ട പേരുകളിൽ ഒന്നായി ശ്രീ നിതിൻ കണിച്ചേരി ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലും പരിഗണിക്കാതെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ റഷീദ് കണിച്ചേരി, അദ്ദേഹം അധ്യാപക സംഘടനയുടെ മുന്നണി പോരാളിയും കെ എസ് ടി എൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. അത്തരത്തിലുള്ള പശ്ചാത്തലത്തിലുള്ള ശ്രീ നിതിൻ കണിച്ചേരിയെ പോലും പരിഗണിക്കാതെ ആ സരിനെ സ്ഥാനാർത്ഥിയാക്കി തങ്ങളുടെ പാർട്ടിയുടെ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരുവാൾ ചുറ്റികൻ്റെ നക്ഷത്രം ബി ജെ പിയുടെ കക്ഷത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള നാണക്കേടല്ലേ ഈ നാട്ടിൽ സി പി എം. അപ്പോഴും യു ഡി എഫ് പ്രതിനിധി കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പും സ്ഥാനാർത്ഥിയായ ശേഷവും വെച്ച രാഷ്ട്രീയ വിമർശനത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. സരിൻ എന്ന സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടം ആണുണ്ടാവുക? സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ജനങ്ങളോട് എൽ ഡി എഫ് ഉന്നയിക്കുന്ന രാഷ്ട്രീയം പറയാനാവുന്നുണ്ടോ? എന്താണ് പറയാൻ കഴിയുന്ന ഒരു ആമുഖമായി പറയാനാവുന്ന കാര്യങ്ങൾ? സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എൽ ഡി എഫ് പാലക്കാട് മണ്ഡലത്തിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു, വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ. ഇനി സജേഷ് പറഞ്ഞ 1-2 കാര്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയാം. സജേഷ് ഇവിടെ ഒരു ചോദ്യത്തിന്, നേരിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം ഇതുവരെയും പറഞ്ഞില്ല. ഉത്തരം പറയാതിരിക്കുന്നതിന് കാരണം ഉത്തരമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഏത് സാഹചര്യത്തിലാണ് പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്? ബി ജെ പിക്ക് ഒരു നേരിയ എഡ്ജുള്ള പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നാരോ മാർജിനിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ജയിക്കുന്നത്. ആ ജയിച്ച ഷാഫി പറമ്പിലിനെ ഏത് സാഹചര്യത്തിലാണ് വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചത്? അദ്ദേഹം ചോദിച്ചു എങ്ങനെയാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നതെന്ന്. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റായിരുന്നില്ല ആലത്തൂർ ലോക്സഭാ മണ്ഡലം. ആ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാനത്തെ മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണൻ ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. കെ രാധാകൃഷ്ണൻ നിയമസഭയിലേക്ക് ജയിച്ചത് 40,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. വടകരയിലും ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഞങ്ങളുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഷൈലജ ടീച്ചർ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി. മട്ടന്നൂരിൽ ഷൈലജ ടീച്ചർ ജയിച്ചത് 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എന്ന് വെച്ചാൽ വടകരയിലും അതുപോലെ തന്നെ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഉറപ്പായും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുമായിരുന്നു. പാലക്കാട് നാരോ മാർജിനിൽ കോൺഗ്രസിന് എം എൽ എ ഉണ്ടായ ഒരു സ്ഥലത്ത് നിന്ന് എന്തിനാണ് വടകരയിലേക്ക് ഷാഫിയെ കൊണ്ടുപോയത്? വടകര എന്ന് പറയുന്നത് കോൺഗ്രസിന് നഷ്ടപ്പെട്ട സീറ്റല്ല. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവ് കെ മുരളീധരൻ സിറ്റിംഗ് എം പി ആയിരുന്നു. ആ സിറ്റിംഗ് എം പിയെ വടകരയിൽ നിന്ന് മാറ്റി തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി. കോൺഗ്രസിനുണ്ടായിരുന്ന കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ജയിച്ച ടി എൻ പ്രതാപൻ എന്ന നേതാവിന് കിട്ടിയതിനേക്കാൾ 86,000 വോട്ടുകൾ കുറഞ്ഞു. ആ 86,000 വോട്ട് ബി ജെ പിയിലേക്ക് പോയപ്പോഴാണ് മതനിരപേക്ഷ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായത്. അതിന് മറുപടി പറയേണ്ടവരാണ് കോൺഗ്രസ്സുകാർ. ഈ കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടാക്കി കൊടുത്തവരാണ്. ഇപ്പോൾ ഒരാളെ സ്ഥാനാർത്ഥിയായി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് പാലക്കാട്ട് നിന്ന് ബി ജെ പിക്ക് ഒരു എം എൽ എ ഉണ്ടാക്കി കൊടുക്കാനാണ്. അതിനുവേണ്ടിയാണ് സംഘപരിവാറിൻ്റെ ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് മുമ്പിൽ തലകുനിക്കാൻ മടിയില്ലാത്ത കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ അനുയായിയായ പാലക്കാട്ടെ മുൻ എം എൽ എയും ചേർന്ന് ഒരു സ്ഥാനാർത്ഥിയെ ഈ പാലക്കാട് കൊണ്ടുവന്നിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥി പാലക്കാട് വന്ന ഉടൻ സജേഷിൻ്റെ കൂടെയുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രവർത്തകർ മാത്രമല്ല സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിരുന്ന ആളുകൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോയമ്പത്തൂരിലെ ചില റിസോർട്ട് അന്വേഷിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കൊണ്ടുപോയി ഇരുത്താൻ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് അവരൊക്കെ തുരുതുര കോൺഗ്രസ് വിടും.